Adia fans, this is Ashim. Welcome to my channel. In the video, like, swagatham. Nyanam ningale oru application pariyappettathayanu. Nammada size koodiya resolution okku koodiya valiya videokalu. Ippo 500 MB 600 MB okkulla oru videokalu. നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി ഒട്ടും കുറയാതെ അതിൻ്റെ റെസൊല്യൂഷനും ഒട്ടും കുറയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് 600 MB ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, അതൊരു 100 MB ഒക്കെ ആയിട്ട് നമുക്കത് കംപ്രസ് ചെയ്യാൻ കഴിയും. അങ്ങനെ 100 MB ആയിട്ട് കംപ്രസ് ചെയ്താലും അതിൻ്റെ ക്ലാരിറ്റിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. മാത്രമല്ല അതിൻ്റെ റെസൊല്യൂഷൻ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒറിജിനൽ ഫയലും കംപ്രസ്ഡ് ഫയലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റിക്ക് ഒരേ സെയിം ക്ലാരിറ്റി തന്നെ ആയിരിക്കും. അതിന് പറ്റിയൊരു അപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻ അറിയാം. നമ്മൾ സാധാരണ വീഡിയോ ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്ത് അത് ചെറുതാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റെസൊല്യൂഷൻ കുറഞ്ഞ് അതിൻ്റെ ക്ലാരിറ്റിക്കൊക്കെ വളരെ കോട്ടം തട്ടും. അപ്പോൾ ഇവിടെ ഞാൻ ഈ അപ്ലിക്കേഷൻ ഈ അപ്ലിക്കേഷനിലൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 100 MB ഇപ്പോൾ ഒരു 200 MB ഉള്ള ഒരു ഫയല് ഒരു വീഡിയോ ഫയൽ നമ്മൾ കംപ്രസ് ചെയ്തിട്ടൊരു നമുക്കൊരു 40 MB 50 MB വരെ ഒക്കെ ആക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ഫയല് വാട്സപ്പിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സെൻഡ് ചെയ്യാനുള്ള സാധിക്കും. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരു വീഡിയോ സെൻഡ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ സൈസിൽ ഒരു പരിമിതിയുണ്ട്, 60 MB ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ 100 MB 200 MB ഉള്ള വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്തിട്ട് വാട്സപ്പിലൂടെ എന്ത് ചെയ്യുക, ചെറിയ ഫയലാക്കിയിട്ട് വാട്സപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അത് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ക്ലാരിറ്റിക്ക് യാതൊരു കുറവുണ്ടാവില്ല, റെസൊല്യൂഷൻ അതേപോലെ തന്നെ റെസൊല്യൂഷൻ അതേപടി തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൈസ് കുറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷൻ്റെ ലിങ്ക്, ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ താഴെ കൊടുക്കുന്നുണ്ട്. അതിന് ആവശ്യമുള്ളത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ ഈ അപ്ലിക്കേഷൻ്റെ വിൻഡോസ് വേർഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ അതിൽ മൊബൈൽ വേർഷൻ ഒന്നും ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെ ആ അപ്ലിക്കേഷൻ ഏതാണ്, അതെങ്ങനെയാണ് ഇത് കൺവേർട്ട് ചെയ്യേണ്ടത്, അത് കംപ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക്സ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോ കംപ്രസ് ചെയ്യേണ്ട അപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ അത് ഗൂഗിളിൽ പോകാം. ഗൂഗിളിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് ബ്രേക്ക് എന്ന് അടിക്കാം. ഹാൻഡ് ബ്രേക്ക് ഡൗൺലോഡ് ഓൾറെഡി ഹാൻഡ് ഞാൻ മുമ്പ് ഇത് ടൈപ്പ് ചെയ്തുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് എന്ന് വന്നു. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഹാൻഡ് ബ്രേക്ക് GF എന്നാണ് ഇത്. അതിൻ്റെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റ് കാണാം. അതിൽ ഹാൻഡ് ബ്രേക്കിൽ പോകാം. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് കാണാം മാക് വേർഷൻ കാണാം. ഒക്കെ ആപ്പിൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാന്നുള്ള മാക് വേർഷൻ കാണാം. അതുപോലെ തന്നെ വിൻഡോസ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ വിൻഡോസ് ആണെങ്കിൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് 64 ബിറ്റ് പോർട്ടബിൾ. അപ്പോൾ അതിൽ ആദ്യത്തെ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ഉപയോഗിക്കാം. അതിൻ്റെ താഴെ കാണാം ഡൗൺലോഡ് 64 ബിറ്റ് പോർട്ടബിൾ സിപ്പ്. ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഫോൾഡറിൽ പോയിട്ട് EXE ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ കംപ്രസ് ചെയ്യാൻ ബാധിക്കും. അപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയൽ, അടുത്തത് ഇൻസ്റ്റാൾ ചെയ്യാതെ പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ, അതുപോലെ നിങ്ങൾക്ക് ലിനക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഫോൾഡർ അത് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ ലാപ്ടോപ്പിൽ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പോർട്ടബിൾ വേർഷൻ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കാം. നമുക്ക് ഡൗൺലോഡ് 64 MB എന്നുള്ളത് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം. കാരണം EXE ഫയല് ഇത് ഇവിടെ താഴെ കാണാൻ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിൽ വൈറസ് ഡിറ്റക്ഷൻ കാണിക്കുന്നുണ്ട്, ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വളരെ സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഞാൻ ഡിസ്കാർഡ് കൊടുക്കണം ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇനി ഞാൻ സിസ്റ്റത്തിലുള്ള എൻ്റെ ഈ ഹാൻഡ് ബ്രേക്ക് എന്നുള്ള അപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണം. ഓക്കെ, ഓപ്പൺ ചെയ്തു ഹാൻഡ് ബ്രേക്ക് എന്ന് അടിച്ച് വെച്ചാൽ നമുക്ക്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓപ്പൺ ചെയ്തു. ഇതാണ് സിസ്റ്റത്തിൻ്റെ അപ്ലിക്കേഷൻ്റെ ഇത് ഹോം പേജ്. ഇതാണ് ഇതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ബാച്ചുകളായിട്ട് ബാച്ച് സ്കാൻ ആയിട്ട് ഉപയോഗിക്കാം, അതായത് മൾട്ടിപ്പിൾ ഫയലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. മൾട്ടിപ്പിൾ ഫയലുകൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് താഴെ നിങ്ങൾക്ക് സിംഗിൾ ഫയലുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് സിംഗിൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാം. അല്ല ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ
നിങ്ങളുടെ ഫയൽ ഏത് വീഡിയോ ആണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതെങ്കിൽ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്രസ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം. അതിന് നമ്മൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ ആദ്യം നിങ്ങൾ മാറ്റി കൊടുക്കണം. ഒരു മിനിറ്റ്, ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒറിജിനൽ എന്നുള്ള പേര് കൊടുക്കാം നമുക്ക്. ഒറിജിനൽ എന്നുള്ള പേര് ഞാൻ കൊടുത്തു. ഓക്കെ, ഈ ഫയലാണ് ഞാൻ ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സൈസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഇതിൻ്റെ സൈസ് ഇപ്പോൾ ഉള്ളത് 198 MB ഉണ്ട്. ഓക്കെ, ഈ ഫയലും ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നു, ഇതിന് ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്റർഫേസിലേക്ക് ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ പല സെറ്റിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കാം. ഇപ്പൊ ജനറൽ സെറ്റിങ്സ് റെസൊല്യൂഷൻ കാര്യങ്ങളും വെബ് ഫോർ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇതുള്ള റെസൊല്യൂഷനും കാര്യങ്ങളുള്ള ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ഇൻസേർട്ട് ചെയ്തു, അതിനുശേഷം നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് താഴെ കാണാം, ഇത് കംപ്രസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ എവിടെ സേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, ഞാനൊരു പാത്ത് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ സെയിം ഫോൾഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം ഇതിൽ ഒറിജിനൽ എന്നുള്ളത്, കംപ്രസ്ഡ് എന്നുള്ളത് കൊടുക്കാം നമുക്ക്. കംപ്രസ്ഡ് എന്നുള്ളത് കൊടുത്തു, സേവ് കൊടുത്തു. അപ്പൊ അതിൽ ഈ കംപ്രസ്ഡ് എന്നുള്ള ഫയലത് അവിടെ സേവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് വീഡിയോ, നമ്മൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തു. പിന്നെ മുകളിൽ നേരെ മുകളിൽ കണ്ട നിങ്ങൾക്ക് ഗ്രീൻ ബട്ടൺ കാണാം, ആ ഗ്രീൻ ബട്ടണിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അതിന് എൻകോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ കംപ്രസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പൊ വീഡിയോ കംപ്രസിംഗ് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹാൻഡ് ബ്രേക്ക് എന്നുള്ള അപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഫോൾഡറിലേക്ക് പോയി നോക്കുന്നു, കംപ്രസ് ചെയ്യപ്പെട്ട വീഡിയോ ഫയലും രണ്ടും തമ്മിലൊന്ന് ചെയ്തേക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് ഒറിജിനൽ വീഡിയോ ഫയൽ, ഇത് കംപ്രസ് ചെയ്യപ്പെട്ട വീഡിയോ ഫയൽ. ഓക്കെ, അതിന്റെ സൈസ് നോക്കാം നമുക്ക്. സൈസ് നോക്കൂ, 198 MB ഒറിജിനൽ ഫയൽ. അതിന്റെ കംപ്രസ്ഡ് ഫയൽ 67 MB. അപ്പൊ വളരെ സൈസ് വളരെ ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം കംപ്രസ്ഡ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഫയൽ ഇത് കംപ്രസ് ചെയ്യപ്പെട്ട ഫയലാണത്. ഇതിന്റെ ക്ലാരിറ്റി നോക്കും, ഇതിന്റെ ക്ലാരിറ്റി റെസൊല്യൂഷൻ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, കുറഞ്ഞിട്ടില്ല, നമുക്ക് അതേപടി പോലെ തന്നെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒറിജിനൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഒറിജിനൽ ഫയൽ. ഓക്കെ, ഇത് ഇവിടെ ഇടാം. ഇനി നമുക്ക് എന്ത് ചെയ്ത് ഇതൊന്ന് രണ്ടാമത് കംപ്രസ്ഡ് ഫയൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തു, അത് ഞാൻ ഇവിടെ ഇട്ടു. ഇനി എന്ത് ചെയ്യും, ഇതൊന്ന് ഓപ്പൺ ചെയ്തു. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ഒരേ സമയം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ളത് വന്നിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം, ഇതാണ് ഒറിജിനൽ ഫയൽ, ഒറിജിനൽ വീഡിയോ. ഇത് നമ്മൾ കംപ്രസ് ചെയ്യപ്പെട്ട ഫയൽ. ഇതിന്റെ രണ്ട് ക്വാളിറ്റി, ഇത് റെസൊല്യൂഷൻ ക്ലാരിറ്റി ഒക്കെ നോക്കൂ. സെയിം ക്വാളിറ്റി, അതുപോലെ തന്നെ സെയിം ക്ലാരിറ്റി, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഇതിന്റെ സൈസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.